ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മുഖവും ശരീരവും നന്നായിട്ട് തടിക്കാനും രക്തക്കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേഹം അവൈലബിൾ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ലേഹത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ആവശ്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, തീർച്ചയായിട്ടും അവിടെ റിപ്ലൈ നൽകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്ന് നോക്കാം. മുഖവും ശരീരവും നന്നായിട്ട് തടിക്കാനും അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നതാണ് പ്രമേഹം മൂലം ഒരു മരുന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിന് വേണ്ടിയിട്ട് ഏത് മരുന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇഫ്താർ സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രിങ്കാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ അവർക്കും ഇത് യൂസ് ആക്കാം കേട്ടോ. രാവിലെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടൊക്കെ ഇത് യൂസ് ആക്കാം. നല്ലൊരു റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കക്കരിക്കയാണ്, ഒരു കക്കരിക്ക തന്നെ മുഴുവനായിട്ട് എടുക്കുക. കക്കരിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഫ്രഷാക്കി എടുക്കണം. കക്കരിയിൽ ഉള്ള നല്ല മിനറൽസും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയാൽ തന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അതേപോലെ പ്രമേഹക്കാർക്കൊക്കെ നല്ല പോലെ യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കക്കരി. അപ്പോൾ കക്കരി യൂസാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റിസൾട്ട് ഒരുമിച്ച് കിട്ടും. വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ മാത്രം യൂസാക്കുക, അല്ലെങ്കിൽ നോർമലി നിങ്ങൾ കഴിക്കുന്ന പോലെ കഴിച്ചാലും പ്രമേഹമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, റൗണ്ടിൽ കട്ട് ചെയ്ത്. അതിലേക്ക് നമ്മളൊരു 4 ഈത്തപ്പഴം, നല്ല കറുത്ത ഈത്തപ്പഴം തന്നെ എടുക്കുക. ഈത്തപ്പഴം നന്നായിട്ട് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 4-5 ഈത്തപ്പഴം എടുക്കാം കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ, ഈത്തപ്പഴത്തിൻ്റെ കുരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. നമുക്ക് കക്കരിയും ഈത്തപ്പഴവും മാത്രം ജ്യൂസൊന്നും അടിക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് തൊലിയൊക്കെ കുരിയും കളഞ്ഞു, അതേപോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിത് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ലേഹം കഴിക്കുന്നവരോട് ഒരു പറയുന്ന കാര്യമാണ്, സ്ഥിരമായിട്ട് അവർ ഈ ഒരു റെസിപ്പി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഷുഗറുള്ളവർ പലരും വന്നിട്ട് ഡേറ്റ്സ് ലേഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പൊതുവെ അവോയ്ഡ് ചെയ്യാനാണ് പറയാറ്. കാരണം ഡേറ്റ്സിൽ നല്ല മധുരം വരുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓവർ മധുരമൊന്നും വരില്ല. പിന്നീട് നമ്മളിതിലേക്ക്, നമ്മളിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇതും പിന്നെ നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, മധുരം ആഡ് ആക്കുന്നില്ല. അപ്പോൾ ഷുഗറും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം ആഡ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു തവിയോളം മധുരം അല്ലെങ്കിൽ ഷുഗർ ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് പറയാനുള്ളത് പറഞ്ഞാൽ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയിലുള്ള പാലെടുക്കുക. നമ്മളിപ്പോൾ കണ്ടല്ലോ ഈ ഒരു പാല് പറഞ്ഞാൽ നല്ല കട്ടിയിലുള്ളതാണ്, പാടെ പൊന്തി നിൽക്കുന്ന പാലാണ്. ഇങ്ങനത്തെ പാല് കുടിക്കുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. പിന്നെ കട്ടിയില്ലാത്ത പാല് കുടിക്കുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ഗെയിന് പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒരു മീഡിയം ലെവലിൽ അടിച്ചെടുത്തിട്ടുള്ളൂ. ചെറിയ രീതിയിൽ കടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെസിപ്പിയുടെ രൂപം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.